ബി എസ് സി സുവോളജിക്കാർക്കും അതുപോലെ തന്നെ ബോട്ടണിക്കാർക്കും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന മലയാളം ലാംഗ്വേജ് നമുക്ക് പഠിക്കാനുള്ളതാണ് കഥാതീരം. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ, നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേരാണ് കഥാതീരം എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കഥകളെക്കുറിച്ച് മാത്രമാണ്. അപ്പം ഫസ്റ്റ് ഒക്കെ പഠിക്കാനുള്ളത് കരൂർ നീലകണ്ഠപിള്ളയുടെ പൂവമ്പഴം എന്ന് പറയുന്ന ഒരു കഥയെക്കുറിച്ചാണ്. ഓക്കെ, കരൂർ നീലകണ്ഠപിള്ളയുടെ പൂവമ്പഴം എന്ന് പറഞ്ഞ ഒരു കഥയെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ ആദ്യം പഠിക്കാനുള്ള കഥാതീരം എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇതാണ്. അതായത് കരൂർ നീലകണ്ഠപിള്ള, നമ്മളിപ്പം ഒരു ചാപ്റ്ററിനെ കുറിച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിന് എഴുതുമ്പം നമ്മൾ ആ ഒരു എഴുതിയ ആളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സാഹിത്യകാരനെക്കുറിച്ച് കഥാകാരനെക്കുറിച്ച് നമ്മളൊരു രണ്ട് വാക്ക് എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ കരൂർ നീലകണ്ഠപിള്ളയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്ന അതൊക്കെ ഒരു നല്ലതായിരിക്കും. അതുപോലെ തന്നെ തുടക്കം എഴുതുമ്പം ഈ കരൂർ നീലകണ്ഠപിള്ള എഴുതിയ പൂവമ്പഴം എന്ന കഥയിൽ നിന്ന് ഉള്ള പോർഷനാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വായിക്കുന്നവർക്ക് അതൊരു വായിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ അതൊരു പെട്ടെന്ന് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ളൊരു മൈൻഡ് അവർക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പം അതെന്ന് എഴുതാം. അതുപോലെ തന്നെ കരൂർ നീലകണ്ഠപിള്ള എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥാകാരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഭാവനാത്മകമായിട്ടല്ല കൂടുതലും എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ അറിവുകളിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്തുണ്ടായ കണ്ടു പരിചയമുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതങ്ങളെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥകളിലെല്ലാം പകർത്തിയിരിക്കുന്നത്. വേറെ വേറെ കഥാപാത്രങ്ങളുടെ പേരുകളിലാണെങ്കിലും അദ്ദേഹം അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ ആ ഒരു എന്താണ് പേരുകൾ മാത്രമേ അദ്ദേഹം മാറ്റുന്നുള്ളൂ, അനുഭവങ്ങൾ ഒരിക്കലും അദ്ദേഹം മാറ്റുന്നില്ല, ചേഞ്ച് അവിടെ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പം അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയൊരു ഒരു കഥയാണ് പൂവമ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂവമ്പഴം, അപ്പോൾ ഈ ഒരു കഥയെക്കുറിച്ച് ഒരു ചെറിയ ഔട്ട്ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. അതായത് ഒന്നെങ്കിൽ ഈ അന്തർജനം അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരിലെ വലിയ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിലുള്ളൊരു അന്തരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചതും അതുപോലെ തന്നെ മകൻ മരിച്ചതും ഭർത്താവ് മരിച്ചതായിട്ട് അതുപോലെ തന്നെ വളരെ നേരത്തെ തന്നെ അതായത് ഒരു 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കേണ്ടി വരികയും പിന്നെ അകാലത്തിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെടുകയും ചെയ്ത ഒരു അന്തർജനം, ഒരു അമ്മയുടെ കഥയും കൂടിയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ അന്തർജനത്തിന് ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ മകനായ വാസുകുട്ടൻ, വാസുകുട്ടൻ്റെ അതേ പ്രായത്തിലുള്ള താഴ്ന്ന ജാതിയിലുള്ള അല്ലെ അവരുടെ വീടിൻ്റെ മനക്കലിന് താഴെ താമസിക്കുന്ന അല്ലെ താഴെന്ന് ഉദ്ദേശിക്കുന്ന ആ വീടിൻ്റെ താഴെയല്ല ആ വീടിനോട് ചേർന്ന് അപ്പുറത്തായിട്ട് താമസിക്കുന്ന ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ചെറുക്കനുണ്ട്, അവനാണ് അപ്പു എന്ന് പറയുന്നത്. അപ്പോൾ അപ്പു അവർക്കൊരു വളരെ വലിയൊരു ആശ്വാസമാണ്. ചില സമയത്ത് ഈ പൂവമ്പഴം എന്ന് പറയുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ അന്തർജനത്തിൻ്റെ പെരുമാറ്റത്തിൽ നമുക്ക് തോന്നുന്നു അവർക്ക് അപ്പുവിനോട് മറ്റൊരു തരത്തിലുള്ള ഒരു വികാരം ഉണ്ടെന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ അതിനെ സാധൂകരിക്കുന്ന ചില തോന്നലുകൾ തരുന്ന നമുക്ക് ചില അത്തരത്തിലുള്ള ചില തോന്നലുകൾ തരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, നമുക്ക് പഠിക്കാൻ വേറെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പം ശരിക്കും പൂവമ്പഴം എന്നിവരെ വിളിക്കാൻ കാരണമെന്ന് പറയുന്നത് ഇവരുടെ കളർ, ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് പൂവമ്പുഴ എന്നിടത്ത് ഒരു സ്ഥലത്താണ് ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ നല്ല കാണാൻ നല്ല വെളുത്തിട്ടൊക്കെയാണ്. ഓക്കെ, ശരിക്കും അവരുടെ പേരെന്ന് പറയുന്നത് ഉണ്ണിമ എന്നോ നങ്ങയ്യോ എന്നോ ഒക്കെയാണ് ഇവരുടെ ശരിക്കത്തെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം പൂവമ്പഴം ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൂവമ്പഴം എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചാണ്. പൂവമ്പഴം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേരാണ്. ദെൻ കരൂർ നീലകണ്ഠപിള്ള. ഓക്കെ, കഥാപാത്രങ്ങൾ ഇതിനകത്ത് വലുതായിട്ട് കഥാപാത്രങ്ങൾ ഒന്നും നമുക്ക് പഠിക്കാനില്ല. പൂവമ്പഴം അല്ലെങ്കിൽ ഉണ്ണിമ അല്ലെങ്കിൽ നങ്ങയ്യ എന്നാണ് അന്തർജനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര്. ഇത് മൂന്നും അവരുടെ തന്നെ പേരാണ്. പിന്നുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അപ്പുവാണ്. ഇവ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഈ ഒരു ഇതിനകത്ത് അല്ലെങ്കിൽ കഥ ഈ ഇതിനകത്ത് വരുന്നത്. ദെൻ അടുത്ത ആളാണ് വാസുക്കുട്ടൻ. ഓക്കെ, ഇതാണ് ആ പൂവമ്പഴത്തിൻ്റെ മകനാണിത്. ഓക്കെ, പൂവമ്പഴത്തിൻ്റെ മകനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കാം. ദെൻ അടുത്തത്
പിന്നെ പറയാനുള്ളത് അപ്പം ഇവിടെ ചില കാര്യങ്ങൾ ചില സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പൂവമ്പഴം വാസുകൂട്ടൻ അല്ലെങ്കിൽ എന്താണ് വാസുകൂട്ടനെ പോലെ അവർ കരുതുന്ന അപ്പൂവിനെ വിളിക്കാറൊക്കെയുണ്ട്. അവർക്ക് കുറച്ച് എന്താണ് ഈ തലയണ ചീട്ടി വാങ്ങിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ എന്താണ് അപ്പൂവിനെ വിളിക്കാറുണ്ട് പൂവമ്പഴം. അപ്പോൾ ഈ അപ്പൂവിനെ എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് ഈ അന്തർജനം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കുറേ നേരം അപ്പൂവിനെ തൻ്റെ അടുത്ത് പിടിച്ചു നിർത്താനായിട്ട് നോക്കാറുണ്ട്. ഓരോന്ന് സംസാരിച്ച് കുറേ കുറേ കാര്യങ്ങൾ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ആകാംക്ഷയിൽ അവർ ഈ എന്താണ് അപ്പൂവിനെ അവരുടെ അടുത്ത് നിർത്താനായിട്ട് നോക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ഗ്രഹപാഠ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിണറ്റിൽ പോയ തൊട്ടിയെടുക്കാൻ അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും എന്ന് വിചാരിച്ച് അപ്പൂ ഇങ്ങനെ ഒരു ഗ്രഹപാഠ കണക്ക് അല്ലെങ്കിൽ ഒരു കണക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ചെറുക്കനാണ്. അപ്പോൾ അവനിങ്ങനെ ഒരു കണക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവനെ അപ്പൂവിൻ്റെ അമ്മ എന്ന് പറയുന്നു നിന്നെ ആണ്ടാ പൂവമ്പഴം വിളിക്കുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ അവൻ വിചാരിച്ചു അവന് അങ്ങനെ വിളിക്കുന്നൊന്നും ഇഷ്ടമല്ല, കാരണം അവൻ്റെ മനസ്സിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു ഇത് വെച്ച് അവൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഈ അന്തർജനത്തിൽ അതായത് ആ മനയിലുള്ള ആൾക്കാരുടെ വിചാരം ഇവരെപ്പോഴും താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാരാണല്ലോ ഈ അപ്പുവൊക്കെ. അപ്പം ഇവരെ എപ്പോഴും അവരുടെ ആ ഒരു താഴെ നിർത്തണം അല്ലെങ്കിൽ അവരെ കടി അനക്കളുള്ള ആൾക്കാരെക്കാട്ടിലും ഒരിക്കലും ഇവർ മുകളിലേക്ക് പോകരുതെന്നൊരു മൈൻഡാണ് അവർക്കുള്ളത് ആ ഒരു രീതിയിലൊക്കെ. അപ്പോൾ അവരെ എപ്പോഴും താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് മനക്കളുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ജോലി പറഞ്ഞിട്ട് ഈ അന്തർജനം അവനെ വിളിക്കുന്നതൊക്കെയാണ് അവൻ്റെ ഒരു മൈൻഡിൽ. അവനൊരിക്കലും അത് ഇഷ്ടമല്ല, കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസമുള്ളവരാകുമ്പോഴത്തേക്ക് എന്താണ് ഈ മറ്റേ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉയർന്ന ജാതിക്കാരെയൊക്കെ എതിർക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനൊന്നും അവരെ അതിനൊന്നും സമ്മതിക്കാത്ത രീതിയിൽ അവനെ പഠിക്കാനും സമ്മതിക്കാത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ അന്തർജന അവനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് വിളിക്കുന്നതെന്നൊക്കെ ഒരു ചിന്തയാണ് ഇവനുള്ളത്. ഇവൻ ആ കൂടെ അവരുടെ അടുക്കൽ പോകുന്നൊരു കാരണം എന്ന് വെച്ചാൽ അവൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു മകൻ അവർക്കുണ്ടായിരുന്നു, അവർ മരിച്ചു പോയതിൻ്റെ ഒരു സങ്കടം ആ അമ്മയ്ക്ക് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചാണ് അവൻ അവർ വിളിക്കുമ്പോഴൊക്കെ ഇഷ്ടക്കേടോടാണെങ്കിലും ചെല്ലുന്നതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ദെൻ അമ്മ പറയുന്നതായിട്ട് അവൻ ചെല്ലുകയും ചെയ്യും. എന്നിട്ട് എന്താണ് എന്തെടുക്കുവാണ് എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ അവനോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവനിങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ എന്ത് പറയുമ്പോഴും അവർ ആ മകൻ്റെ കാര്യം എടുത്ത് അവിടെ ഇടും. എൻ്റെ മകനെ നേരത്തെ വിളിച്ചിരുന്നു അല്ലെങ്കിൽ അപ്പൂന് ഇന്ന കഴിവുണ്ടെന്ന് അല്ലെങ്കിൽ അപ്പു ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പറയുമ്പോഴത്തേക്ക് അവർ പറയും എൻ്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇതുപോലെ ചെയ്തിരുന്നേനെ അല്ലെങ്കിൽ ദൈവം അവനെ നേരത്തെ വിളിച്ചു എന്നൊക്കെ ഇങ്ങനെ ഒരു പറഞ്ഞ് ഒരു സെൻറ്റി ഡയലോഗൊക്കെ അടിച്ച് അവർ ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ട വിഷമമൊക്കെയാണ് അതിൽ കൂടെ ഒക്കെ പറയുന്നത്. പക്ഷേ അപ്പൂവിനെ എത്രയും പെട്ടെന്ന് അവരുടെ അടുക്കേ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ള ഒരു മൈൻഡ് വെച്ച് മാത്രമാണ് അപ്പൂവാണ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വേറൊരിക്കൽ നെയ്യപ്പം കൊടുക്കാനായിട്ട് ഇവനെ വിളിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അവർ. അതിൻ്റെ കൂട്ടത്തിൽ വെറ്റില പിച്ചാൻ വേണ്ടിയിട്ട് അവനോട് പറയുകയും അവൻ ആ കറങ്ങി ചെല്ലാതെ അതായത് അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴി കൂടെ അവരുടെ അടുക്കലോട്ട് ചെല്ലാതെ അവർ ആ കയ്യാല വഴി കയറി വരാൻ അവനോട് പറയും. അപ്പോൾ അവൻ ആ കയ്യാല വളരെ പെട്ടെന്ന് തന്നെ കയറുമ്പോഴത്തേക്കും ചാടി കയറുമ്പോഴത്തേക്കും അവർ അവനെ അതിനും അഭിനന്ദിക്കും. അപ്പം അവൻ വിചാരിക്കുന്നത് വെച്ചാൽ എന്താണ് അവരുടെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറാൻ പറ്റുന്നതിൽ അവർ അഭിമാനിച്ചേനെ എന്നൊക്കെ ആ ഒരു മൈൻഡ് വെച്ച് അവൻ അതും അങ്ങ് മനസ്സിൽ അങ്ങ് ഒതുക്കും. ഓക്കെ, അങ്ങനെ ഒരു കുറേ കാലം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർ വിളിച്ചാലൊന്നും അവൻ പോകത്തൊന്നുമില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുമായിരുന്നു, അങ്ങനെ പോകത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ കഥയിൽ പറയുന്നത് അവർക്ക് പ്രായമായി അവർ വയ്യാതെ കിടക്കുകയൊക്കെയാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനൊരു സമയത്ത് അവിടുത്തെ ഒരു നമ്പൂതിരി അതായത് ആ ഒരു മനയിലെ ഒരു നമ്പൂതിരി മൂന്നാമതൊരു അന്തർജനത്തെ കൂടെ വേളി കഴിച്ചു, മീൻസ് കല്യാണം കഴിച്ചു. അപ്പം അത് അവിടെ സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സദ്യ കഴിക്കാൻ ഇവർ പോയ സമയത്ത് അന്നാണ് പിന്നെ വളരെ നാളുകൾക്ക് ശേഷം ഇവൻ എന്ത് ചെയ്യുന്നത് ആ അന്തർജനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മനയിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം അവരുടെ പഴയ കളറും അതുപോലെ തന്നെ അവരുടെ ഭംഗിയും അതെല്ലാം പോയി, അവർ വളരെയധികം ക്ഷീണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട്, അപ്പം അന്തർജനം പറയുന്നുണ്ട്, അന്തർജനം അവനോട് ഇങ്ങനെ അന്നേരവും കുശലം ചോദിക്കുന്നുണ്ട് സദ്യ കഴിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ സ്വയം പറയുന്നു എനിക്ക് ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് അത്രയ്ക്ക് വയ്യ അല്ലെങ്കിൽ അവർക്കൊന്നും വേണ്ട, പിന്നെ ഇനി അവളുണ്ടാകുന്നൊരു സദ്യ എന്ന് പറയുന്നത് അവരുടെ മരണത്തിന് വിളമ്പുന്ന ആ ഒരു ഇതായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവിടെ ലാസ്റ്റ് നിൽക്കുന്ന ഒരു സംഭവം ഒരു ഒരു ലൈൻസ് ഉണ്ട്.
എൻ്റെ വിധത്തിന് ഞാനും അവരെ വേദനിപ്പിച്ച് കാണുമോ എന്ന് അപ്പു അവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അപ്പു പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവർ കഥ അടച്ച് കളയുകയും ചെയ്യുന്നു. അപ്പം അവരുടെ മനസ്സിൽ മറ്റൊരു രീതിയിലുണ്ടായിരുന്ന ഒരു ഇതിനെക്കുറിച്ച് അവിടെ അവിടുത്തെ ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അപ്പം ആ ഒരു ഇതുകൊണ്ട് അവിടുത്തെ ആ ഒരു കഥ തീരുകയാണ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് എന്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, പൂവമ്പഴം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയാവുകയും അകാലത്തിൽ അവർക്ക് അവർ ഭർത്താവിനെ മകനെ വരെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകനെ നഷ്ടപ്പെടുകയും ആ ഒരു ഒറ്റപ്പെടലിൽ ജീവിച്ചിരുന്ന അവർക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അയാൾ വീട്ടിൽ അതിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ ഒരു അപ്പു എന്ന് പറയുന്ന ഒരു ചെറുക്കൻ മാത്രമായിരുന്നു. അപ്പു എന്ന് പറയുന്നത് അവരുടെ മകൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു ഒരു കുട്ടിയായിരുന്നു, ഒരു ആൺകുട്ടിയായിരുന്നു. ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവനെ വിളിപ്പിക്കുകയും അവനോട് കുറേ നേരം സംസാരിച്ചിരിക്കുന്നതിൽ കൂടെ അവർ കുറേ സന്തോഷങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുകൂടെ നമുക്ക് മനസ്സിലാകും. അപ്പം അപ്പു എന്ന് പറയുന്നത് ഈ താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ നിന്ന് വളരെയധികം വിദ്യാഭ്യാസം നേടുന്നൊരു കുട്ടിയാണ്. അതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ മറ്റുള്ളവരെ മുന്നിൽ താന്ന് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഈ ലോകം എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അവിടെ വലിപ്പ ചെറുപ്പമില്ല, അത് ജാതിയായാലും മതമായാലും അതിലൊന്നും വലിയ വലിപ്പ ചെറുപ്പമില്ല, എല്ലാവരും ഒരുപോലെയാണ്, ആർക്കും ആരും അടിമകളല്ല എന്നൊരു വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവനാണ്. അതിലൂടെ അവൻ്റെ വിദ്യാഭ്യാസം കൂടെ ആകുമ്പോഴത്തേക്ക് അവൻ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ആണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.